ഇവളുടെ കഥകളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഇവള് പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് കൺഫേം ചെയ്യാൻ ഞാൻ നന്നായി ശ്രമിച്ചു. ഇത്തവണ എന്തായാലും പഴയ സ്വഭാവം കാണിച്ചില്ല. ഇവള് പ്രഗ്നന്റ് ആണ്. സാധാരണ ഇങ്ങനെ ഒരു വാർത്ത അറിയുമ്പോ അമ്മായിമ്മമാരുടെ റിയാക്ഷൻ ഇതുപോലെ ആവില്ല. അവര് അപ്സെറ്റ് ആവില്ല. പിന്നെ ഇവിടെ ഇങ്ങനെയായെങ്കിൽ നിന്നെ ബലമായി കൂട്ടിക്കൊണ്ടു വന്നപ്പോ ടീച്ചർ ആഗ്രഹിച്ചിട്ടുണ്ടാവും കേട്ട വാർത്ത സത്യമായിരിക്കരുതെന്ന്. എന്ത് ചെയ്യാനോ ടീച്ചറെ, നന്ദന്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിലുണ്ട്. നീ പുറത്തു പോ. എനിക്കറിയാം ആ കുഞ്ഞിനെ കളയണമെന്ന് പോലും ടീച്ചറിനുണ്ടെന്ന്. കുടുംബകോടതിയിൽ കേസ് നടക്കുക, ബന്ധം പിരിയണമെന്ന തീരുമാനത്തില് നന്ദനും എല്ലാവരും. അതിനിടയില് ഇങ്ങനൊരു അത്യാഹിതം. അത്യാഹിതം അങ്ങനെ പറയുമ്പോ തന്നെ ടീച്ചർ എത്രമാത്രം അവളെ വെറുക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. എങ്കിലും അവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ നന്ദന്റെ കുഞ്ഞാ. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ അതിന് മറ്റൊരച്ഛനുണ്ടാവില്ല. ചിലവിന് കൊടുക്കണം, എന്നാലും കൂടെ താമസിപ്പിക്കരുതെന്ന എന്റെ അഭിപ്രായം. ടീച്ചറിന്റെ കുടുംബത്തിൽ നടന്ന സംഭവങ്ങൾ അറിയാവുന്ന ആരും അങ്ങനെ പറയും. ഞാൻ പോയിട്ട് വിളിക്കാം. എങ്ങോട്ടാ നമ്മള് പോകുന്നേ? നിന്റെ അമ്മ വീട്ടിൽ നിൽക്കല്ലേ? ആ ആ അമ്മയായിട്ട് പോവാനാണോ? എന്റെ ഭഗവാനെ, ഇവർക്ക് നല്ല ബുദ്ധി തോന്നണേ. ചേട്ടാ വണ്ടി കട്ടറിൽ ഇറക്കാതെ പോണേ. അങ്ങനെയാണെങ്കിൽ റോഡിൽ വണ്ടി ഇറക്കാനേ പറ്റൂല. എന്റെ അമ്മ എവിടെ? എന്റെ അമ്മ ഓടിച്ചോ? ഞാൻ ദൃഷ്ടി ഒന്നുമില്ല പറയാൻ. നീ എന്തായാലും ഇവിടെ നിക്കേ. അയ്യോ ശരീരമൊക്കെ തളരുന്ന പോലെ. സാരമില്ല, വീണു പോയാ എന്താ വേണ്ടെന്ന് വെച്ചാ ഞങ്ങൾ ചെയ്തോളാം. എന്തായി അമ്മേ? അമ്മ എന്താന്ന് പറയട്ടെ. ഇവിടുന്ന് പോകുമ്പോ എനിക്ക് ഉറപ്പായിരുന്നു വീട്ടിലേക്ക് കയറാൻ വേണ്ടി അവൾ വീണ്ടും കഥകൾ മെനയുന്ന് എന്ന് മാത്രമായിരുന്നു ചിന്ത. എന്നുവെച്ചാ ജീവിതത്തിൽ ഇന്നേ വരെ സത്യം പറഞ്ഞ നാവല്ലല്ലോ അത്. ഇവിടെ പക്ഷേ കാര്യങ്ങൾ മറിച്ചായി. അവൾ പ്രഗ്നന്റ് ആണ്. ഡോക്ടർ ഇത് പറഞ്ഞപ്പോ ഞാനും മോളെ പോലെ തന്നെ ഞെട്ടിയതാ. പിന്നെ എന്റെ ഫ്രണ്ടാണ്, അവൾ ഒരിക്കലും കഥകൾ കെട്ടിച്ചമയ്ക്കില്ല. അതുകൊണ്ട് കേട്ട വാർത്ത സത്യം തന്നെയാ. ഇനി മോള് പറയണം അവളെ അകത്തേക്ക് കയറ്റണോ വേണ്ടയൊന്ന്. അവൾ അമ്മയാവാൻ പോവുകയാണെങ്കിൽ വയറ്റിലുള്ള കുഞ്ഞ് നന്ദന്റെയാ. അതാ എന്റെയും വിഷമം. നന്ദൻ ഈ സംഭവം അറിയുമ്പോ അവളെ ഇവിടെ താമസിപ്പിക്കണമെന്ന് പറയത്തൊന്നുമില്ല. പിന്നെ ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ അതിനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോ അതിനെ ഒന്ന് എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ അവന് കൊതി തോന്നില്ലേ? എന്റെയും വിഷമം അതാ. അതുമാത്രമല്ല, അവളോട് ദേഷ്യമുണ്ടെങ്കിലും ആ കുഞ്ഞിനോട് അത് കാണിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അമ്മ. ഇപ്പൊ ഞാൻ എന്തു വേണം? ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായിപ്പോയി.
പ്രത്യേകിച്ച് കുടുംബകോടതിയിൽ അവർ പോയ ദിവസം തന്നെ. ഞാൻ ഏതായാലും അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ബന്ധം പിരിയുന്നതിനായി കോടതിയിൽ എത്തിയ ദിവസം തന്നെ സംഭവിക്കാൻ പാടില്ലാത്തതൊന്ന് സംഭവിച്ചു വിശ്വട്ട. പടിയിറക്കി വിട്ട മരുമകളും അവളുടെ അമ്മയും വന്നിരുന്നു. എന്നിട്ട് നന്ദൻ ഒരച്ഛനാവാൻ പോവാണെന്ന് അറിയിച്ചു. വീടിനകത്ത് കയറാൻ വേണ്ടി അങ്ങനെ പല അടവുകളും എടുക്കുമല്ലോ. അതുകൊണ്ട് ഒട്ടും താമസിച്ചില്ല, അവളെയും കൂട്ടി ഡോക്ടർ ലീനയുടെ അരികിലെത്തി. കേട്ട വാർത്ത സത്യം തന്നെയായിരുന്നു. അവളുടെ വയറ്റിൽ നന്ദന്റെ കുഞ്ഞുണ്ട്. കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്, പുറത്ത് നിർത്തിയിരിക്കുക. എന്തു വേണമെന്ന് വിശ്വട്ടം പറയണം, അതുപോലെ ഞാൻ ചെയ്യാം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അവളെല്ലാം നശിപ്പിക്കുന്ന പെണ്ണാണെങ്കിലും അവളുടെ വയറ്റിൽ കിടക്കുന്നത് നമ്മുടെ പേരക്കുട്ടിയാ. ഇനിയിപ്പോ കോടതി ഇടപെടുമ്പോൾ ഇതൊരു കച്ചിത്തുരുമ്പാണ് അവൾക്ക്. അമ്മയാകാൻ പോകുന്ന പെണ്ണുമായി ബന്ധം പിരിയുന്നത് കോടതിക്ക് താല്പര്യമില്ലല്ലോ. അവിടെ ആണിന്റെ ന്യായങ്ങൾ കേൾക്കാനും ചിലപ്പോ കോടതി തയ്യാറായില്ലെന്നും വരും. വല്ലാത്തൊരു തലവേദനയാണ് മുന്നിൽ. എല്ലാവരും കൂടി ആലോചിക്കേണ്ട ഒരു വിഷയമാണിത്. നന്ദൻ ഇവിടില്ല, അവനിതിനെ എങ്ങനെ കാണുമെന്നും പറയാൻ പറ്റില്ല. പിന്നെ വിശ്വട്ടനൊരു പേപ്പറിൽ എഴുതിയാൽ മതി എന്ത് ചെയ്യണമെന്നുള്ളത്. ഏതായാലും അച്ഛനെ മറികടന്നൊരു തീരുമാനം നന്ദൻ എടുക്കില്ല. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുകയായിരുന്നു അവള്. അവളിപ്പോ ഇതൊരു പിടിവള്ളിയായി പുറത്ത് പ്രതീക്ഷയോടെ നിൽക്കുക. ഇനി അവളെ പുറത്താക്കി കഴിഞ്ഞ ശേഷം അവൾ പ്രസവിച്ചാലും അവളോടുള്ള ദേഷ്യം ആ കുഞ്ഞിനോട് കാണിക്കാൻ പറ്റുമോ? അതൊക്കെ ആലോചിച്ചപ്പോ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. എന്തായാലും നന്ദനിത് സന്തോഷമായിരിക്കില്ല, നമ്മളെപ്പോലെയൊക്കെ തന്നെ ഷോക്കായിരിക്കും. അച്ഛൻ സമ്മതം മോളിയില്ല മോളെ. അച്ഛൻ ഒരിക്കലും അതിന് കഴിയില്ല. എന്ന് വച്ചാ അവളെ കൊണ്ടുള്ള ദുരിതവും ദുഃഖവും നമ്മളെക്കാൾ കൂടുതൽ അനുഭവിച്ചതാണല്ലോ അച്ഛൻ. വല്ലാത്തൊരവസ്ഥയായി പോയി. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പഠിക്കും ഇനി ഇവളെ അകത്തേക്ക് കയറ്റിയ. പറയുന്നു വച്ചാ അവള് പുറത്തിരിക്കുമോ?
അവളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അതെ, ഈ വീട്ടിലെ മൂത്തതും മോള്. അറിഞ്ഞ രോഹിണി ചേച്ചി കാര്യങ്ങള്, ചേച്ചി ഒരു അപ്പച്ചി ആവാൻ പോവാ. നീ പ്രെഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ പ്രാർത്ഥിച്ചു ഞാൻ, കേട്ടത് കള്ളമായിരിക്കണേന്ന്. കോലക്കേട്, അവിടെയും ദൈവം തുണച്ചില്ല. ഇനി ഇവിടെ നിനക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നും കിട്ടുമെന്ന് കരുതണ്ട. എല്ലാവരെയും അനുസരിച്ച് അടിമയായിട്ട് ജീവിച്ചോണം. തല ചായ്ക്കാൻ ഒരിടം തന്നാ മതി, എങ്ങനെ വേണേലും ഞാൻ ജീവിച്ചോളാം. വാ. തൽക്കാലം നന്ദന്റെ കുഞ്ഞുമായിട്ട് ഇവള് ദുഷിച്ച മനസ്സുള്ള ഇവളുടെ അമ്മയ്ക്കൊപ്പം നിൽക്കണ്ട. കേറി പൊടി. വേണ്ട, മണങ്ങലൊന്നും വേണ്ട. വയ്ക്കോ, നിക്ക്. ആൾക്കാർ പഴിക്കും ഞങ്ങളെ നിന്നെ അകത്ത് കയറ്റിയതിന്. എങ്കിലും ഞങ്ങളൊക്കെ മനുഷ്യരായി പോയതുകൊണ്ട് അങ്ങനെ ചെയ്യ. ഭവ്യതയുടെ അകത്തേക്ക് കയറിയിട്ട് ഒരിക്കൽ നീ ഈ കുടുംബം മുടിച്ചു. എല്ലാവരെയും നീ തമ്മിൽ അകറ്റി. അന്ന് നിന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, എന്നാ ഇപ്പോ അടിമുടി നിന്നെ അറിയാം. ആ ബോധത്തോടെ വേണം അകത്തേക്ക് പോവാൻ. അമ്മയാവാൻ തയ്യാറെടുക്കുമ്പോഴെങ്കിലും സ്വഭാവത്തിൽ മാറ്റമില്ലെങ്കിൽ ഇനിയൊരു സൗജന്യം ഉണ്ടാവില്ല. അടിമ ആയിക്കോളാം അമ്മേ, അടങ്ങി ഒതുങ്ങി ഞാൻ ജീവിച്ചോളാം. സത്യം. അച്ഛാ, സാഹസമാണോ മോളെ കാണിച്ചത്? നരൻ മാറിയെന്ന് ഞാൻ പറഞ്ഞത് ശരിയാ അമ്മേ. നിങ്ങളൊന്നും വിശ്വസിച്ചില്ലെങ്കിലും പല സംഭവങ്ങളും അവനെ മാറ്റി. അതുപോലെ ഇവൾക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോയെന്ന് നോക്കാം. അവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോടാ മോനെ. പെണ്ണാണെങ്കിൽ പോയിട്ട് വന്നതുമില്ല. നീ ഒന്ന് പോയി തിരക്ക് മോനെ. എന്നെ കൊണ്ടൊന്നും പറ്റൂല. അവള് നാണം കെട്ട പ്രവൃത്തികളെ ചെയ്യൂ, അതിന് പിന്നാലെ പോയിട്ട് അവരുടെയൊക്കെ വായിരിക്കുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ. എടാ, ഒന്നാമത് നന്ദൻ എന്റെ അടുത്ത് വലിയ താല്പര്യമൊന്നുമില്ല. ഇനി ഇതും കൂടെ ആവുമ്പോ വീണ്ടും കുടുംബത്തോടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കേറി ചെല്ലുകയാണെന്ന് നന്ദൻ ചോദിക്കൂ. വെറുതെ എന്തിനാ അതൊക്കെ കേൾക്കാനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്? ഇനി കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് നന്ദൻ അവളെ എന്തെങ്കിലും ചെയ്തു കാണുമോ? ഏയ്, ഏതായാലും ബന്ധം പിരിയാൻ പോവല്ലേ, അതുകൊണ്ട് നന്ദ അങ്ങനെയുള്ള മണ്ടത്തരൊന്നും കാണിക്കൂല. പെണ്ണൊരു കള്ളത്തരം പറഞ്ഞു തന്നെ ഇരിക്കട്ടെ. അത് കേട്ട പാതി കേക്കാത്ത പാതി, അവരെന്തിനാ അവളെ ആശുപത്രി വിളിച്ചോണ്ട് പോയത്? ആ, അവള് തറപ്പിച്ച് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് അമ്മയാവാൻ പോകുന്നെന്ന്. അപ്പൊ ആശുപത്രിയിൽ കൊണ്ടുപോയി തെറ്റൊന്നുമില്ല. പിന്നെ ഈ കാരണം പറഞ്ഞ അവള് വിലപേശൽ നടത്തൂലല്ലോ. കേട്ടത് സത്യമായാ മതിയായിരുന്നു, എങ്കിൽ അവക്ക് പറഞ്ഞു നിക്കാൻ ഒരു കാരണമായേനെ. കേട്ടത് സത്യമായിരുന്നെങ്കിലേ അമ്മക്ക് ഇതേപോലെ സംശയം ഉണ്ടാവില്ലായിരുന്നു. ഇത് അവൾ അവസാനത്തെ നമ്പർ ഇട്ട് നോക്കിയതാ, അവളുടെ ഒടുക്കത്തെ നമ്പര്. പിന്നെ സത്യാറിയായ ആകാംക്ഷ ഉണ്ടെങ്കിൽ അങ്ങോട്ട് നേരിട്ട് ചെല്ല്, എന്നിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും വാങ്ങിച്ചോ. ഇങ്ങനെ ആരോട് സ്നേഹമില്ലാത്ത ഒരുത്തൻ. ആരോട് സ്നേഹമില്ല എന്ന് പറയണ്ട, ഇങ്ങോട്ട് ആത്മാർത്ഥത കാണിക്കുന്നവരെ അതിന്റെ ഇരട്ടിയായിട്ട് സ്നേഹിക്കും.
അർഹതയില്ലാത്തവർക്ക് സ്നേഹം കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല മേ. ഏതായാലും ഞാൻ അങ്ങോട്ട് പോവാ, ഇനി വരുന്നത് വരട്ടെ. ഇനി മുതൽ പാചകം ഞാൻ ചെയ്തോളാം, കഴുകലും തടക്കലും ഒക്കെ ചേച്ചി ചെയ്താ മതി. വീണ്ടും കുടുംബം കുളന്തോട്ടം വന്നതാണോ കൊച്ച്? വീട്ടിലുള്ളവർ പറയുന്നത് മനസ്സിലാക്കാം, ജോലിക്കാരി കൂടുതൽ ഭരിക്കാൻ വരണ്ട കേട്ടോ. ഭരിക്കും. നിന്നേക്കാൾ സ്ഥാനമുണ്ട് ശാന്തേച്ചിക്ക് ഇവിടെ. കേട്ടല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് ആജ്ഞാപിക്കാൻ ഒന്നും വരണ്ട. ശരി എന്നാ. നിനക്കെന്താടി അടുക്കളയിൽ കാര്യം? അല്ല, എന്തെങ്കിലും ഒക്കെ സഹായിക്കാന്ന് കരുതി വന്നതാ. ഉപദ്രവിക്കാതിരുന്ന മാത്രം മതി, കൊച്ചടുക്കളയിൽ നിന്നാലേ ഭയത്തോടെ എല്ലാവർക്കും ആഹാരം കഴിക്കാൻ പറ്റൂ. നീ പരിസരത്തോട്ട് പോലും വരരുത്. ചുമ്മാ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടം. എന്താടി ആലോചിക്കുന്നേ? ആരുടെയെങ്കിലും കഴുത്തിൽ കയറിടണോന്ന് ആലോചിക്കായിരിക്കും. എന്നോട് കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറാൻ ഒന്ന് പറയൂ രോഹിണി ചേച്ചി. പറഞ്ഞാലും പെരുമാറത്തില്ല. ശരിക്കും ചീഞ്ഞ മീനിന്റെ വെള്ളം തലവഴിയെ ഒഴിക്കേണ്ട പ്രവൃത്തിയാ കൊച്ചു കാണിച്ചോണ്ടിരിക്കുന്നത്. നന്ദന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നത് കൊണ്ട് മാത്രം ചെറിയൊരു സിമ്പതി, അത് നിന്നോടല്ല ആ കുഞ്ഞിനോടുള്ള സിമ്പതി. അതാണ് നിന്റെ ഈ രണ്ടാം വരവെന്ന് ഓർക്കണം. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കണമെന്നാ മോള് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ചേച്ചി, അവിടെ നിൽക്കും. നിന്നില്ലെങ്കിലേ എന്ത് സംഭവിക്കുന്നൊക്കെ അറിയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാം സഹിച്ച് നിൽക്കും. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കരുതിയാണല്ലോ എനിക്കിപ്പോ ഈ വീട്ടിലൊരിടം കിട്ടിയത്. ആ കുഞ്ഞിനെ കരുതി ഞാൻ എന്ത് ത്യാഗവും സഹിക്കും. ജനിക്കുന്ന കുഞ്ഞിന് നല്ല ഭക്ഷണവും നല്ല ആരോഗ്യവും വേണം. ആയിക്കോട്ടെ. ശരിയല്ല. മോളെ സൂക്ഷിക്കണേ, മോളെ കരിമൂർഖനെ അകത്ത് കയറ്റിയിരിക്കുന്നത്. ആ ബോധം എല്ലാവർക്കും ഉണ്ട്. അടുക്കള കരി കിളവി, നിനക്ക് ഞാൻ കാണിച്ചു തരാടി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞോട്ടെ. ആരുമില്ലേ? വരുന്നുണ്ട്. ഉയ്യോ എന്തോ പറയും. എന്ത് വേണം? അല്ല, എന്റെ മോള്, മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, അകത്തുണ്ട്. അല്ല, ആശുപത്രി പോയിട്ട് ഡോക്ടറെ കണ്ടു. എന്നിട്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിലേ അത് മോളോട് ചോദിക്കണം. അല്ല, അവക്ക് വിശേഷം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി ടീച്ചറമ്മ പറയുന്നത് അതേപടി ഞങ്ങൾ അനുസരിക്കും. ടീച്ചറമ്മയും ഈ വീട്ടുകാരും ആ ശരിയെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. കൂടുതൽ സംസാരമൊന്നും വേണ്ട, പെട്ടെന്ന് മോളെ കാണണം, പോണം. അതുപോലെ തന്നെ മോളെ കാണാനുള്ള ഇടയ്ക്കുള്ള വരവ് വേണ്ട. ഈ പറഞ്ഞതൊക്കെ വിഷമമുള്ള കാര്യ, എന്നാലും അനുസരിക്കാം, അനുസരിക്കാം. അല്ല, അതെന്താ? ഒന്നുമില്ല. കൊന്നേനല്ലോ. അല്ല, അവളെ അകത്ത് കയറ്റിയെങ്കിൽ എന്തെങ്കിലും ഉണ്ടല്ലോ. എന്തായിരിക്കും അത്? ചോദിച്ചിട്ട് മോളെ. എന്താ മോളെ ഇതൊക്കെ? മോൾ അകത്ത് കേറിയോ? അകത്ത് കേറി വീണ്ടും വൃന്ദാവനത്തിലെ മരുമോളായിട്ട്. അപ്പോ നീ പറഞ്ഞത് സത്യമായിരുന്നു? എനിക്കങ്ങനെ തോന്നിയതേ ഇല്ല. പിന്നെ ഞാൻ അമ്മയാവാൻ പോകുന്നു പറഞ്ഞ് മ്യൂസിക് ഇടുന്നായിരുന്നോ?
അപ്പോ നീ ശരിക്കും അമ്മയാവും പോവാണോ? പിന്നെ അമ്മയ്ക്ക് മാത്രം അമ്മയായ മതിയോ? എന്റെ മോളെ, നിന്റെ സമയം കൊള്ളാവിടി. അല്ലെങ്കിൽ നീ ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കിയാ നിന്നെ ആരെങ്കിലും വീട്ടിന്റെ അകത്ത് കേറ്റുവോ? ഇപ്പോഴും ഒന്നിനും ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാ ഇതുവരെ ഭർത്താവ് എന്ന് പറയുന്നവൻ സംഭവം അറിഞ്ഞിട്ടില്ല. അയാൾ ഒരു അച്ഛനാവാൻ പോകുന്ന കാര്യവും ഞാനിവിടെ കേറി കൂടിയ കാര്യവും. ഏതായാലും വീട്ടുകാരെ ക്ഷമിച്ചില്ലേ, അതുപോലെ അവനും ക്ഷമിക്കും. ഇനിയിപ്പ അവൻ എന്ത് പറഞ്ഞാലും മോള് കരഞ്ഞോണ്ടങ്ങ് നിന്നാ മതി. ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാ പിന്നെ പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇന്ന് കണ്ട കോടതി പോലെ അല്ല പിന്നെ. ഇനി ഒഴിവാക്കിയാലും മോക്കും കുഞ്ഞിനും ചെലവിന് തരേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ജീവിക്കാലോ? അതുകൊണ്ടല്ല, ഇവിടെ തന്നെ ഞാൻ ജീവിക്കും. രോഹിണി വേറെ വീട് വെക്കുക, ഇളയതിന്റെ കല്യാണം ഉടനെ കഴിയും. പിന്നെ എനിക്ക് ജനിക്കുന്ന കുഞ്ഞിനല്ലേ ഈ വീട്. ഇനിയെങ്കിലും നീ അടക്കോ ഒതുക്കോ ഒക്കെ ഉള്ളൊരു പെണ്ണായിട്ട് ജീവിക്കണം. എത്രയ്ക്കായാലും അമ്മയുടെ മോളല്ലേ, അതിനൊക്കെ പറ്റും. അമ്മ പറ്റണം അല്ലെങ്കിൽ പറ്റിക്കണം. ആ പറ്റിച്ചോണ്ടിരിക്കുകയാണല്ലോ. എങ്കിലും അത് വേണ്ടായിരുന്നു, അവൾക്ക് കാര്യമായ മാറ്റമൊന്നുമില്ല. സ്ഥിരമായിട്ട് അവൾ ഇവിടെ നിർത്താമെന്ന് വാക്കൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങൾ അവൾക്ക്. ഇനി അമ്മയും ചെലപ്പ് തളർത്തി കളയാനെ തന്റെ ഈ പ്രവൃത്തി കൊണ്ട് ഉപകരിക്കും. ജനിക്കുന്നത് എന്റെ മാത്രമല്ല നിന്റെ കൂടി ചോരയാ, അതുകൊണ്ട് അത് ജനിക്കാതിരിക്കുന്നതാ നല്ലത്.